ഹായ് ഹലോ എല്ലാവർക്കും, വർക്കല ബീച്ചിലേക്ക് സ്വാഗതം. വർക്കല ബീച്ച് ഇപ്പോൾ വളരെ ആക്റ്റീവായിട്ട് ആണ് കാണുന്നത്. നല്ല ബീച്ചാണ് താനും. മാത്രമല്ല, ഇവിടെ ഇപ്പോൾ പുതിയ ആക്ടിവിറ്റീസൊക്കെ ഒരുപാട് തുടങ്ങിയിട്ടുണ്ട്. പ്രത്യേകിച്ച് അവിടെ ഒരു ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അവിടെ ജെറ്റ് സ്കീ ഉണ്ട്, അതേപോലെ ബനാന ബോട്ട്. നമ്മൾ ഗോവയിലൊക്കെ മാത്രം ഉണ്ടായിരുന്ന പലതരം ആക്ടിവിറ്റീസും വാട്ടർ ആക്ടിവിറ്റീസും ഇവിടെ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ വർക്കല ക്ലിഫിൽ തന്നെയുള്ള പ്രകൃതി ചികിത്സാ ഹോസ്പിറ്റലിലെ ചികിത്സ കഴിഞ്ഞിട്ട് അന്നാണ് ഇങ്ങോട്ട് ഇറങ്ങിയത്. ഇവിടുത്തെ പാരാ മോട്ടോറിംഗ് എന്ന് പറയുന്ന ഒരു പരിപാടിയാണ്, അതായത് പാരാഗ്ലൈഡർ പോലെയുള്ള ഇതിൽ മോട്ടറും കൂടെ പിടിപ്പിച്ചിട്ടുള്ള, അത് ഏത് സമയത്ത് വേണമെങ്കിലും കാറ്റില്ലെങ്കിലും പറപ്പിക്കാവുന്ന സാധനമാണ്, പാരാ മോട്ടോറിംഗ്. അതും ഈ ബീച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. ഇതിനൊക്കെ അല്പം തുക കൂടുതലുണ്ട്, എന്നാൽ പോലും വളരെ അവിടെ ചെന്നാൽ ഇതൊക്കെ നമുക്ക് അനുഭവിക്കാൻ കഴിയും. നേരത്തെ ഒന്നും ഇങ്ങനെയുള്ള സൗകര്യങ്ങളൊന്നും നമുക്കുണ്ടായിരുന്നില്ല. ഈ പോകുന്നത് ജെറ്റ് സ്കീയാണ്, ഒരു വാട്ടർ സ്കൂട്ടർ എന്ന് വേണമെങ്കിലും പറയാം. അതെല്ലാം ഇപ്പോൾ ഇവിടെ ആരംഭിച്ചിട്ടുണ്ട്, നല്ല സ്പീഡിൽ പോകുന്നത്. അപ്പോൾ അങ്ങോട്ട് പോയ പാരാമോട്ടോറിങ് തിരിച്ചു വരികയാണ്. ഇത് ശക്തമായ കാറ്റൊന്നും ഇല്ലെങ്കിൽ പോലും പറപ്പിക്കാവുന്നതാണ് ഈ പാരാമോട്ടോറിങ് എന്ന് പറയുന്നത്. അത് ബീച്ചിൻ്റെ ഒരു സൈഡിൽ നിന്ന് തന്നെയാണ് ആരംഭിക്കുന്നത്. ഏകദേശം നമുക്കൊരു 6 മണിയായിട്ടുണ്ട്. 6:30 ഉള്ളിലാണ് നമുക്ക് സൂര്യാസ്തമയം കാണാൻ പറ്റും. ഇത് പാരാഗ്ലൈഡിംഗ് ആണ്. പാരാഗ്ലൈഡിംഗ് ആരംഭിക്കുന്നത് ആ ഹെലിപ്പാഡിൽ നിന്ന് തന്നെയാണ്. അത് അല്പം ഉയർന്ന ക്ലിഫ് പോലെ നിൽക്കുന്നതുകൊണ്ട് അവിടെ നിന്ന് നല്ല ഒരുവിധം കാറ്റുള്ളപ്പോൾ ആരംഭിച്ച് അവിടെ തന്നെയാണ് ചെന്ന് അവർ ലാൻഡ് ചെയ്യുന്നത്. ഇതിനു മുമ്പ് പ്രാവശ്യം പാരാഗ്ലൈഡിങ്ങിന് ചെറിയൊരു അപകടം ഉണ്ടായതൊക്കെ നമുക്ക് അറിയാലോ. ഒരു കൊക്ക് തീരത്ത് നിന്ന് വരുന്ന ചെറിയ മത്സ്യങ്ങളെയൊക്കെ പിടിക്കാൻ വേണ്ടി നിൽക്കുന്നുണ്ട്. മനുഷ്യരും നമ്മുടെ ആൾക്കാരും ഇറങ്ങുന്നുണ്ട് ബീച്ചിലേക്ക്, അതുപോലെ തന്നെ തിരകളിലേക്കൊക്കെ ഇറങ്ങുന്നുണ്ട്. അതുപോലെ കൊക്കും തിരകളിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് വൈകുന്നേരം. ഇപ്പോൾ സന്ധ്യാവാനായപ്പോഴേക്കും രണ്ട് കുട്ടികൾ ഇതാ ഇങ്ങനെ ആർത്തുല്ലസിക്കുന്നുണ്ട്. അതുപോലെ ജെറ്റ് സ്കീ നല്ല സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. 6:30 വരെയേ സൂര്യാസ്തമയം വരെയേ ജെറ്റ് സ്കീ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ഇപ്പോൾ ആൾക്കാരെല്ലാം ജെറ്റ് സ്കീയിൽ കയറുകയാണ്. ജെറ്റ് സ്കീയിൽ നേരത്തെ ഗോവയിലൊക്കെ പോയാൽ മാത്രമേ ജെറ്റ് സ്കീ ഒക്കെ നമുക്ക് കാണാൻ പോലും പറ്റുകയുള്ളൂ. ഇപ്പം നമ്മുടെ തന്നെ നാട്ടിൽ ഇതൊക്കെ വന്നിട്ടുണ്ട്. ആ കുട്ടികൾ ഈ സൂര്യാസ്തമയത്തിൻ്റെ പശ്ചാത്തലത്തിൽ നല്ല ഭംഗിയുണ്ട് ആ കുട്ടികളുടെ ഒരു ചിത്രം. കടൽ കണ്ടു കഴിഞ്ഞാൽ പിന്നെ പ്രായ വ്യത്യാസമൊന്നുമില്ല. പ്രായമുള്ളവരും അല്ലാത്തവരും എല്ലാം കടലിലേക്ക് ഇറങ്ങുവാണ്. നമ്മളിന്ന് ഏതായാലും ഇപ്പോൾ കടലിലേക്ക് ഇറങ്ങുന്നില്ല. ഇന്നിപ്പോൾ നമ്മൾ നാച്ചുറോപ്പതിയിലെ ട്രീറ്റ്മെൻ്റ് ഒക്കെ കഴിഞ്ഞ് വന്നതായതുകൊണ്ട് കടലിലിറങ്ങുന്നില്ല. പക്ഷെ നമ്മളൊന്ന് ഇന്നിപ്പോൾ സൂര്യാസ്തമയം കണ്ടിട്ടേ ഇവിടുന്ന് പോകുന്നുള്ളൂ. ഇനി ഏകദേശം ഒരു 10-15 മിനിറ്റിനുള്ളിൽ തന്നെ സൂര്യാസ്തമയം ആവും. ഇതാണ് ബനാന ബോട്ടിംഗ് എന്ന് പറയുന്ന പരിപാടി. ജെറ്റ് സ്കീയുടെ പുറകിൽ ഒരു ബനാനയുടെ ആകൃതിയിലുള്ള ഒരു ബോട്ട്, ഒരു കാറ്റ് നിറച്ച ബലൂൺ പോലെയുള്ളൊരു സാധനം വലിച്ചുകൊണ്ട് പോവാണ്. അതിൽ ആ കൊണ്ടുപോയ 4 പേരെ അത് കടലിൽ നിന്ന് അല്പം കരയിൽ നിന്ന് അല്പം ഉള്ളിലായിട്ട് കടലിൽ അവർ മറിച്ചിട്ടു. അതൊക്കെ അത് ആസ്വദിക്കുകയാണ്. എല്ലാം ഇത്തരത്തിലുള്ള ഒരുപാട് ആക്ടിവിറ്റീസ് അവിടെ ഉണ്ട്. ഇതാണ് പുതുതായിട്ട് ആരംഭിച്ചിട്ടുള്ള ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് എന്ന് പറയുന്നത്. അതായത് കടലിൽ പൊങ്ങിക്കിടക്കുന്ന ഫൈബറിൻ്റെ കുറേ സാധനങ്ങൾ കൂട്ടിക്കെട്ടി ഒരു പാലം പോലെ ഉണ്ടാക്കിയിട്ട് ഒരു അതിൻ്റെ കുറച്ചപ്പുറമായിട്ടൊരു പ്ലാറ്റ്ഫോം പോലെ ഉണ്ടാക്കിയിരിക്കുകയാണ്. അതിൽ കയറി നിന്ന് കഴിഞ്ഞാൽ ഈ തിരമാല വരണ സമയത്ത് ഇതുപോലെ നല്ല വേവ്സ് വരുമ്പോൾ ഇതുപോലെ ഇങ്ങനെ പൊങ്ങി താണ് നിൽക്കാൻ പറ്റും. ഒരാൾക്ക് 120 രൂപയാണ് ഇവിടെ ചാർജ് ഈടാക്കുന്നത്. ഭയങ്കര രസകരമായിരിക്കും ഇതിനകത്ത് കയറുന്നത്. നമുക്ക് ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ടിട്ട് വേണം ഇതിനകത്ത് കയറാനായിട്ട്. നല്ല തിരയുള്ള സമയത്ത് ഇതിൽ കയറുന്നത് കയറാൻ പറ്റില്ല, കയറുന്നത് അപകടകരമായിരിക്കും. ആ സമയത്ത് അതിൽ പ്രവേശിപ്പിക്കില്ല. ഇതും സൂര്യാസ്തമയം വരെ ഉള്ളൂ. 6:30 ആകുമ്പോൾ ഇതെല്ലാം ക്ലോസ് ചെയ്യും. അതുകൊണ്ട് ആ ഇതിൽ നിന്ന് സൂര്യാസ്തമയം കാണുന്നത് നല്ല രസകരമാണ്. 6 മണിയാകുമ്പോഴത്തേക്കും ടിക്കറ്റ് എടുത്ത് ഇതിനകത്ത് കയറിയാൽ ഏകദേശം 1/2 മണിക്കൂറോളം നമുക്കിതിൽ ചിലവഴിക്കാം. നല്ല രസകരമായ പരിപാടിയാണ് ഇത്. നേരത്തെ കോഴിക്കോടും ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഞങ്ങൾ കയറിയിട്ടുണ്ട്. ഇതിലേതായാലും ഞങ്ങൾ കയറിയിട്ടില്ല. പക്ഷേ ഒരുപാട് പേര്
അതിൽ കയറി നിൽക്കുന്നുണ്ട് ഇപ്പോൾ സൂര്യാസ്തമയം കാണാനായിട്ട്. സൂര്യൻ ഏകദേശം അസ്തമിച്ച് തുടങ്ങിയിട്ടുണ്ട്. നമുക്കൊരു 10 മിനിറ്റിനകം 10 മിനിറ്റിൽ താഴെ സമയം കൊണ്ട് ഇനിയിപ്പോൾ സൂര്യൻ അസ്തമിക്കും. ചെറിയൊരു മഴക്കാറ് പോലെയുള്ളതുകൊണ്ട് അവിടെ സൂര്യൻ അല്പം മങ്ങിയാണ് കാണുന്നത്. സൂര്യൻ ഏകദേശം കടലിലേക്ക് താണുകൊണ്ടിരിക്കുകയാണ്. ചെറിയ ഒരു പകുതിയോളമായി തീർന്നിരിക്കുന്നു. ഏകദേശം സൂര്യനെ കാണാൻ പറ്റാത്തതായി. അപ്പോൾ ജെറ്റ്സ്കീക്കാരൻ തിരിച്ച് കടലിലേക്ക് പോക്ക് നിർത്തിയിട്ട് തിരിച്ച് കൊണ്ടുവരികയാണ് ബോട്ട്. സൂര്യൻ ഏകദേശം കടലിലേക്ക് തന്നെ മറഞ്ഞു പോകുന്നതിന് അല്പം മുകളിൽ അല്പം മഴക്കാറുള്ളതുകൊണ്ട് അതിനുള്ളിലേക്ക് മറഞ്ഞു പോവുകയാണ്. ഭയങ്കര മനോഹരമാണ് ഈ ഇവിടെ നിന്നിങ്ങനെ ഈ സൂര്യാസ്തമയം കാണാനായിട്ട്. ആ സമയത്ത് ആകാശത്തെ കളറ് അതിമനോഹരമാണ്. നമുക്കത് ക്യാമറയിലൊക്കെ ഒപ്പിയെടുക്കുക എന്നുള്ളത് ഒത്തിരി ബുദ്ധിമുട്ടാണ്. അങ്ങനെ സൂര്യൻ അസ്തമിച്ചു. ഇനിയിപ്പോൾ ഈ ഇവരുടെ വാട്ടർ സ്കൂട്ടർ ജെറ്റ്സ്കി കറക്കി കയറ്റിവെക്കാനുള്ള ശ്രമത്തിലാണ് അവർ. അതിനുവേണ്ടി ഒരു ഉന്തുവണ്ടി ഉണ്ടെന്ന് അതിലേക്ക് ഈ വണ്ടി ഈ ബോട്ട് ഓടിച്ച് കയറ്റിയിട്ട് അതൊരു 3-4 പേര് കൂടിയിട്ട് കടലിൽ നിന്ന് അല്പം ശ്രമകരമായിരുന്നു കടലിൽ നിന്ന് തള്ളി അത് കരയിലേക്ക് കൊണ്ടുവയ്ക്കുകയാണ്. അപ്പോൾ 6:30 സൂര്യാസ്തമയം കഴിഞ്ഞാൽ പിന്നെ ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിലേക്കും പ്രവേശനമില്ല. അതുപോലെ ഈ വാട്ടർ സ്കൂട്ടർ അങ്ങനെയുള്ള ആക്ടിവിറ്റീസും ഇല്ല. ഇനി നമ്മൾ വർക്കല ക്ലിഫിലേക്ക് വന്ന് ഹെലിപ്പാഡിലേക്ക് വന്നിട്ട് ഇതായിരുന്നു നമ്മുടെ നാച്ചുറോപ്പതി ഹോസ്പിറ്റൽ. അതിനു മുമ്പിലാണ് ഈ ഹെലിപ്പാഡുള്ളത്. ഹെലിപ്പാഡിലാണ് വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്യുന്നത്. ഇത് നല്ല ഉയർന്ന സ്ഥലമാണ്, ക്ലിഫാണ്. ഇവിടുന്ന് താഴേക്കുള്ള കാഴ്ച വളരെ മനോഹരമാണ്. കടലിലേക്ക് നോക്കി കഴിയുമ്പോൾ ഇപ്പോൾ സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞു. അപ്പോൾ ആകാശത്ത് നല്ല ചിത്രങ്ങളൊക്കെ പോലെ കളറുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇവിടുന്ന് ബ്ലാക്ക് ബീച്ചിലേക്ക് പോകുന്ന ഒരു വഴിയുണ്ട്. ഈ വഴി പോയിട്ടുള്ളവരുണ്ടോ? വളരെ രസകരമാണ് ഇതിലുള്ള പോക്ക്. അതിപ്പോൾ വളരെ നന്നായിട്ടെല്ലാം അലങ്കരിച്ചൊക്കെ ഇട്ടുണ്ട്. ദീപാലങ്കൃതമായിട്ടൊക്കെ വെച്ചിരിക്കുകയാണ്. ഇവിടെ നല്ല റെസ്റ്റോറൻറ്റുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൽ അങ്ങ് പോകുമ്പോൾ നമുക്ക് നമ്മൾ കേരളത്തിൽ തന്നെയാണോന്ന് തോന്നിപ്പോകും. അനേകം വിദേശികളും അതുപോലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരും ഒക്കെ ഈ വഴികളിലൂടെ നടക്കും. ഇത് ഏകദേശം ഒരു വാക്കിംഗ് സ്ട്രീറ്റ് പോലെ തന്നെയാണ്. വൈകുന്നേരം ആയാൽ പിന്നെ അധികം വാഹനങ്ങളൊന്നുമില്ല, അതിൽ വരില്ല. ചെറിയ വഴിക്കും അധികം വീതിയില്ല. ഇവിടെ ഇങ്ങനെ ഇതുണ്ട്, ഇതുപോലെ വലിയ മത്സ്യങ്ങളെയൊക്കെ പിടിച്ചിങ്ങനെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഇത് നമ്മൾ ആവശ്യപ്പെടുന്ന മത്സ്യത്തെ അപ്പം തന്നെ പാചകം ചെയ്ത് തരുന്ന ഇതുപോലെയുള്ള സീ ഫുഡ് ഹോട്ടലുകൾ അവിടെയുണ്ട്. അവിടെ എല്ലാം വിദേശികൾ, അനേകം വിദേശികളുണ്ട്. ഇവിടെ നിന്ന് കടലിലേക്ക് നോക്കുന്നത് അതിമനോഹരമാണ്. സൂര്യാസ്തമയം അങ്ങ് ആയ സമയമായതുകൊണ്ട് നല്ല കളർഫുള്ളായിട്ട് നല്ല മനോഹരമായിട്ട് നമുക്ക് ഈ കടൽ കാണാൻ കഴിയും. ഇവിടെ അനേകം ഷോപ്പുകളുണ്ട്, ഒരുപാട് പർച്ചേസ് ചെയ്യാൻ പറ്റും. നമ്മൾ വിലകളൊക്കെ അന്വേഷിച്ചു, അത്ര വലിയ വിലകളൊന്നുമില്ല. 1-2 സാധനങ്ങളൊക്കെ നമ്മൾ അവിടെ നിന്ന് വാങ്ങുകയും ചെയ്തു. ടിബറ്റൻ കച്ചവടക്കാരും അതുപോലെ മറ്റ് സംസ്ഥാനങ്ങളിലെ കച്ചവടക്കാരും നമ്മുടെ നാട്ടിലെ തന്നെ കച്ചവടക്കാരുമായിട്ട് ഇവിടെ അനേകം കച്ചവടങ്ങളാണ്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു കേരളത്തിൽ നിൽക്കുന്ന പോലെയല്ല ഇതിലെ പോകുമ്പോൾ തോന്നുന്നത്. ഇത് ഇവിടെ വീണ്ടും മറ്റൊരു റെസ്റ്റോറൻറ്റിൻ്റെ മത്സ്യങ്ങളാണ് കാണുന്നത്. ടിബറ്റൻ കോർണർ എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻ്റാണ് ഈ കാണുന്നത്. ഇവിടെ എല്ലാം വിദേശികളും സ്വദേശികളുമായ സഞ്ചാരികൾ വന്നിരുന്ന് ഇഷ്ട ഭക്ഷണവും കഴിച്ച് മത്സ്യവിഭവങ്ങളാണ് പ്രധാനമായിട്ടുള്ളത്. അതുപോലെ അവിടെയെല്ലാം ചില പ്രോഗ്രാമുകളൊക്കെ നടക്കുന്നുണ്ട്. ഇത് ഉള്ളിലേക്ക് ഒരു ചെറിയൊരു വഴിയാണ്, അതും കുറച്ച് ഉള്ളിലേക്ക് ഇങ്ങനെ പോകുന്നുണ്ട്. അവിടെ എല്ലാം വിവിധ തരം കച്ചവട സ്ഥാപനങ്ങളാണ്. ശരിക്കും പറഞ്ഞാൽ ഇത് ഒരു ഞങ്ങൾ പല വിദേശ രാജ്യങ്ങളിലും പോകുമ്പോൾ കണ്ടിട്ടുള്ള ഒരു വാക്കിംഗ് സ്ട്രീറ്റ് പോലെ തന്നെ നമുക്ക് തോന്നും. നമുക്ക് അഫോർഡബിൾ പ്രൈസിന് സാധനങ്ങളൊക്കെ കിട്ടുകയും ചെയ്യും. വിദേശികൾക്ക് അവർ അല്പം വില കൂട്ടിയൊക്കെ വിൽക്കുമായിരിക്കും, പക്ഷെ നമ്മളോട് അധികം വിലയൊന്നും അവർ പറയുന്നില്ല. നമുക്ക് അല്പം ബാർഗെയിൻ ചെയ്ത് വാങ്ങാനും കഴിയും. ഒരുപാട് സാധനങ്ങളുണ്ട്, നമ്മൾ പുറത്ത് മാർക്കറ്റിൽ അന്വേഷിച്ചാൽ കാണാൻ പറ്റാത്ത ഒരുപാട് സാധനങ്ങൾ ഇവിടെ ഇങ്ങനെ ഇവർ സംഘടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ ഇത് ഇങ്ങനെ മത്സ്യമൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക്
വേണമെങ്കിൽ അവിടെ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് നല്ലൊരു സായാഹ്നം ചെലവിടാൻ പറ്റിയ നല്ലൊരു അറ്റ്മോസ്ഫിയറാണ്. അതുപോലെ ഇതുപോലെ പല സാധനങ്ങളും തെരുവ് കച്ചവടങ്ങളും ഒക്കെ ഉണ്ട് അവിടെ. ചെറിയ ചെറിയ ആഭരണങ്ങളും ഇത് ടിബറ്റനാണ് ഈ കച്ചവടം. ഇത് നല്ലൊരു ജ്വല്ലറി ഷോപ്പാണ്. ഒരുപാട് ചെറിയ ചെറിയ ആഭരണങ്ങൾ, അധികം വിലയൊന്നും പറയുന്നില്ല അതിനൊന്നും. ഒരുപാട് ആൾക്കാർ ഇതിനകത്ത് പർച്ചേസ് ചെയ്യുന്നുമുണ്ട്. ഇത് മറ്റൊരു ജ്വല്ലറി ഷോപ്പാണ്. വസ്ത്രങ്ങൾ, ജ്വല്ലറികൾ, അതുപോലെ ചെറിയ ചെറിയ ബാഗ് സാധനങ്ങൾ. നല്ല രസകരമാണ് ഏതായാലും ഇതിലുള്ള നടപ്പ്. ഇത് ബ്ലാക്ക് ബീച്ച് വരെ ഏകദേശം ഒരു 1.5 കിലോമീറ്ററോളം നീളത്തിലാണ്. ഹെലിപ്പാഡിൽ ആരംഭിച്ച് ബ്ലാക്ക് ബീച്ച് എന്ന് പറയുന്ന വർക്കലയിലുള്ള ഒരു ബീച്ചുണ്ട്. ആ ബീച്ചിന് അടുത്ത് വരെ ഏകദേശം 1.5 കിലോമീറ്ററോളം നീളത്തിൽ ഇതുപോലെയുള്ള കച്ചവട സ്ഥാപനങ്ങളാണ്. വഴി അല്പം ഇടുങ്ങിയതാണെന്ന് മാത്രമേ ഉള്ളൂ. നല്ല രസകരമാണ് ഇതിലുള്ള നടപ്പ്. അതിനിടയ്ക്ക് വലിയ വലിയ റിസോർട്ടുകളും അതിനിടയ്ക്കൊക്കെ തന്നെയുണ്ട്. ഇതൊരു നല്ല റിസോർട്ടായിരുന്നു. ഇതിൻ്റെയൊക്കെ മുകളിൽ റെസ്റ്റോറൻ്റാണ്. എല്ലാ സ്ഥലങ്ങളിലും നല്ലോണം ആളുണ്ട്. ഇവിടെയും അതുപോലെ മത്സ്യങ്ങളെ വെച്ചിട്ടുണ്ട്. ഇത് നല്ലൊരു റെസ്റ്റോറൻ്റാണ്. നല്ല തിരക്കുണ്ട് അവിടെ. വിദേശികളാണ് ആ റെസ്റ്റോറൻറ്റിൽ കൂടുതലായിട്ടും കണ്ടത്. അതുപോലെ ഇത് ഒരു വസ്ത്രശാലയാണ്. അതുപോലെ അവിടെ ഇരുന്ന് വസ്ത്രങ്ങൾ തുന്നിക്കൊടുക്കുന്ന ഷോപ്പുകളുമുണ്ട്. അപ്പോൾ അവിടുത്തെ അവിടെ നിന്ന് നമുക്ക് തുണിയെടുത്ത് അവിടെ നിന്ന് തന്നെ തുന്നിയെടുക്കാം. അല്ലെങ്കിൽ തുന്നിയിട്ടിരിക്കുന്ന വസ്ത്രങ്ങൾ അവർ നമ്മുടെ അളവിനനുസരിച്ച് അവരത് ഓൾട്ടർ ചെയ്തും തരും. ഇതൊക്കെ ഉണ്ടോ, എല്ലാം വിദേശികൾ ഉപയോഗിക്കുന്ന രീതിയിലുള്ള നല്ല നല്ല അത് വസ്ത്രങ്ങളാണ്. ഇതിനൊന്നും അധികം വിലയൊന്നും പറയുന്നില്ല. എന്തായാലും വളരെ രസകരമാണ് ഇതിലൊരു നടപ്പ്. നന്നായിട്ട് ദീപാലങ്കൃതമൊക്കെ ആയിട്ട് നല്ല അവിടെ നിന്ന് നമുക്ക് ഇടയ്ക്കിടയ്ക്ക്. ഇത് മറ്റൊരു റെസ്റ്റോറൻറ്റിൻ്റെ മത്സ്യ ആണ് ഇവിടെ. ഇത് കഫേ 360 എന്ന് പറയുന്ന റെസ്റ്റോറൻ്റാണ് അതിൻ്റെ മുകളിലുള്ളത്. ജനുവരി, ഫെബ്രുവരി, മാർച്ച് ഒക്കെ ഇവിടെ നല്ല കാലാവസ്ഥയാണ്. ഏപ്രിൽ മെയ് ഒക്കെ ആകുമ്പോഴത്തേക്കും ചിലപ്പോൾ അല്പം ചൂട് കൂടാൻ സാധ്യതയുണ്ട്. ഏതായാലും നല്ല രസകരമാണ് ഈ വഴിയിലുള്ള നടപ്പ്. ഇവിടുന്ന് ബ്ലാക്ക് ബീച്ച് വരെ നമുക്ക് പോകാൻ പറ്റും. നമ്മളേതായാലും നടപ്പ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവരും വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ ഈ ഭാഗത്ത് എല്ലാവരും ഒന്ന് പോയി നോക്കണം. ക്ലിഫിൽ ഇതുപോലെ ഒരു ദിവസം എന്തായാലും പോകണം. വളരെ നല്ല രസകരമായ കാഴ്ചകളും ഒക്കെ ആയിട്ട് പോരാൻ പറ്റും. അതുപോലെ ബീച്ചിലൊക്കെ ഇറങ്ങി ബീച്ച് ആക്ടിവിറ്റീസൊക്കെ ചെയ്ത് വാട്ടർ ആക്ടിവിറ്റീസൊക്കെ നടത്തി എല്ലാവർക്കും പോരാം. എല്ലാവരും ഈ വീഡിയോ കണ്ട് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. ഓക്കെ, ഇന്നിപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്.